ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രജാക്ഷേമ തൽപരനായിരുന്നു രാജാവ്. താൻ അനുഭവിക്കുന്നതായ സുഖവും സന്തോഷവും സ്വാതന്ത്ര്യവും തൻ്റെ രാജ്യത്തിലെ എല്ലാ പ്രജകൾക്കും ലഭിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ താൻ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹം പ്രച്ഛന്നവേഷധാരിയായി കടന്നു ചെന്ന ജനങ്ങളുടെ ആവശ്യങ്ങളും അവരാധികളും അവരുടെ ജീവിതവും കണ്ട് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ നല്ല ജീവിതവും പ്രജകളോടുള്ളതായ സ്നേഹവാത്സല്യങ്ങളും മനസ്സിലാക്കുന്നവനായ ദൈവം ഒരു ദൂതനെ അവൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ദൈവദൂതൻ രാജാവിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജാവേ, അങ്ങയുടെ രാജ്യത്തോടുള്ളതായ പ്രതിബദ്ധതയും പ്രജകളോടുള്ളതായ സ്നേഹവും അവരോടുള്ളതായ വാത്സല്യവും കരുതലും വളരെ ദൈവത്തിന് ഇഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ഒരു വരം ചോദിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാജാവ് അത്ഭുതത്തോടെ പറഞ്ഞു: എനിക്ക് പ്രത്യേകിച്ച് വരമൊന്നും ആവശ്യമില്ല, കാരണം ഇപ്പോൾ ഉള്ളതിൽ ഞാൻ സംതൃപ്തനാണ്. എൻ്റെ രാജ്യവും എൻ്റെ രാജ്യത്തെ പ്രജകളും എനിക്കേറ്റവും വിലപ്പെട്ടതാണ്. അവരെന്നോട് കാട്ടുന്നതായ സ്നേഹവും ആദരവും മാത്രം മതി, എനിക്ക് അതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവദൂതൻ രാജാവിനോട് പറഞ്ഞു: എങ്കിൽ ഞാൻ താങ്കൾക്ക് ഒരു വാൾ തരാം. ഈ വാൾ കൊണ്ട് താങ്കൾക്ക് അയൽ രാജ്യങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തുവാനും ശത്രുക്കളെയെല്ലാം സംഹരിക്കുവാനും സാധിക്കും. രാജാവ് പറഞ്ഞു: ഞാനെന്തിനാണ് അയൽ രാജ്യങ്ങളോട് മത്സരിക്കുന്നത്? അവരുമായി നല്ല സ്നേഹബന്ധത്തിലാണ് ഞാൻ. എൻ്റെ രാജ്യത്തിൽ ആരും എനിക്ക് ശത്രുക്കളില്ല. ആ ശത്രുക്കളില്ലാത്ത ഈ സാഹചര്യത്തിൽ അയൽപക്ക രാജ്യങ്ങളോട് ഏറ്റവും സ്നേഹവും അടുപ്പവുമുള്ളതായ സാഹചര്യത്തിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്ത് എന്തിനാണ് എൻ്റെ രാജ്യം വിസ്തൃതമാക്കുന്നത്? അതുകൊണ്ട് എനിക്ക് വാളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദൈവദൂതൻ രാജാവിനോട് വീണ്ടും പറഞ്ഞു: അങ്ങനെയെങ്കിൽ ഞാൻ താങ്കൾക്ക് അമൂല്യമായ ഒരു രത്നം തരാം. ഈ രത്നം താങ്കളുടെ കൈവശമുള്ളപ്പോൾ താങ്കളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു: എനിക്ക് രത്നത്തിൻ്റെയും ആവശ്യമില്ല, കാരണം ഇപ്പോൾ ഉള്ളതിൽ തന്നെ ഞാൻ സംതൃപ്തനാണ്. ഇതിനേക്കാൾ അധികം സമ്പത്ത് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ദൈവദൂതൻ വീണ്ടും പറഞ്ഞു: എന്നാൽ താങ്കൾ എൻ്റെ കൂടെ പോരൂ, ഞാൻ താങ്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അപ്പോൾ രാജാവ് പ്രതിവചിച്ചു: എൻ്റെ സ്വർഗം എൻ്റെ രാജ്യമാണ്. ഈ രാജ്യത്തിൽ എനിക്ക് ലഭിക്കുന്നതായ സന്തോഷവും സമാധാനവും എൻ്റെ പ്രജകളുടെ സ്നേഹവും എനിക്ക് സ്വർഗത്തിൻ്റെ അനുഭവമാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ സ്വർഗത്തേക്കാൾ ഉപരി എനിക്കൊരു മറ്റു സ്വർഗവും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ദൈവദൂതൻ രാജാവിനെ വിട്ട് പിരിഞ്ഞു പോയി. പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ സ്വർഗമെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:25 മുതലുള്ളതായ ഭാഗങ്ങളിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. യേശു തമ്പുരാൻ പറയുന്നു: ഒരു യജമാനൻ തൻ്റെ കൃഷിയിടത്തിൽ നല്ല വിത്ത് വിതച്ചു. എന്നാൽ വിത്ത് മുളച്ചു വളർന്നപ്പോൾ കളയും അതിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ വന്ന യജമാനനോട്: യജമാനനെ, നാം നല്ല വിത്തല്ലയോ അവിടെ വിതച്ചത്, പിന്നെ എങ്ങനെയാണ് കളകൾ വളർന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് ശത്രു കളകൾ രാത്രിയിൽ വിതറിയിട്ട് പോയതാണ് എന്ന് യജമാനൻ പറഞ്ഞു. അപ്പോൾ വേലക്കാർ പറയുന്നു: എന്നാൽ ഞങ്ങൾ ആ കളകളൊക്കെ പറിച്ചു കളയട്ടെ. അപ്പോൾ യജമാനൻ പറയുകയാണ്: ഇപ്പോൾ വേണ്ട, കാരണം നിങ്ങൾ കളകൾ പറിക്കുന്ന കൂട്ടത്തിൽ വിളകളും പറിയപ്പെടും. അതുകൊണ്ട് അത് കൊയ്ത്തോടെ നിൽക്കട്ടെ. കൊയ്ത്ത് സമയത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകളെല്ലാം പറിച്ച് കെട്ടുകയും അത് തീയിലിട്ട് ചുട്ടുകളയുവാൻ വേണ്ടിയാണ്, പിന്നീട് ധാന്യങ്ങൾ എൻ്റെ കളപ്പുരയിലേക്ക് ശേഖരിക്കുവീൻ എന്ന് പറയും. കുറേ സമയം കഴിഞ്ഞ്
തൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് വീണ്ടും ചോദിക്കുന്നു, ഈ ഉപമയുടെ സാരമെന്താണ്? അപ്പോൾ കർത്താവ് പറയുന്നു, വയലെന്ന് പറയുന്നത് ലോകമാണ്, നല്ല വിത്ത് ദൈവത്തിൻ്റെ പുത്രന്മാർ, കളകളെന്ന് പറയുന്നത് ദുഷ്ടൻ്റെ പുത്രന്മാർ, അത് വിതച്ചത് പിശാചുക്കളത്രയും. എന്നാൽ കളയും വിളയും ഒരേ സമയത്ത് വളരുകയാണ്. എന്നാൽ ലോകാവസാനമാകുമ്പോൾ ഞാൻ എൻ്റെ ദൂതന്മാരെ അയച്ച് ദുഷ്ടന്മാരെയെല്ലാം അന്ധകാരത്തിലേക്ക് അഗ്നികുണ്ഡത്തിലേക്ക് തള്ളിക്കളയും, നല്ലവർ നീതിമാന്മാർ ദൈവരാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവവചനമാകുന്ന വിത്തുകൾ എത്രമാത്രമാണ് നാം ഓരോ ദിവസവും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ദേവാലയങ്ങളിൽ ആരാധനകൾ കഴിയുമ്പോൾ, ദൈനംദിന പ്രാർത്ഥനകളിൽ തിരുവചനങ്ങൾ പഠിക്കുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ പുത്രന്മാർ എത്രമാത്രം ശ്രേഷ്ഠമായ വിത്തുകളായി തീരേണ്ടവരാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ലോകത്തിൻ്റെ പുത്രന്മാരായ പിശാചിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ പുത്രന്മാരോട് ചേർന്ന് അവരുടെ ഇടയിൽ കലഹവും വഞ്ചനയും വക്രതയും വൈരാഗ്യത്തിൻ്റെയും കളകൾ വിതർന്നതായി നാം കാണുന്നുണ്ട്. ഈ കളകൾ നല്ല മനുഷ്യരുടെ ഇടയിൽ സമാധാനത്തിലും സ്നേഹത്തിലും കഴിയുന്ന മനുഷ്യരുടെ ഇടയിൽ വിതയ്ക്കപ്പെടുമ്പോൾ നിലനിൽക്കുന്നതായ സ്നേഹാന്തരീക്ഷവും സമാധാനത്തിൻ്റെ അന്തരീക്ഷവും നഷ്ടപ്പെടുകയാണ്. വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്നതായ കുടുംബങ്ങളിൽ ഏഷണിയുമായി കടന്നു ചെല്ലുന്നതായ ആളുകളെ നാം കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ ഏഷണം മൂലം അവർ വഴക്കിലും അതിനുശേഷം വാശിയിലും പിന്നീട് വലിയ നാശത്തിലേക്കും നീങ്ങുന്നതായി നാം കാണാറുണ്ട്. സ്നേഹത്തിൽ കഴിയുന്നതായ ദമ്പതിമാരുടെ ഇടയിൽ സംശയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നവർ, സ്നേഹത്തിൽ കഴിയുന്നതായ സ്നേഹിതരുടെ ഇടയിൽ പലപ്പോഴും പകയുടെയും വൈരാഗ്യത്തിൻ്റെയും ഏഷണി പറഞ്ഞ് അടുത്തുകൂടുന്നവർ, വളരെ സ്നേഹത്തിലും സമാധാനത്തിലും കഴിയുന്നതായ പല സ്ഥലങ്ങളിലും അസമാധാനത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും കളകൾ വിതച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിശാചുകളുടെ മക്കളെ നാം ധാരാളമായി കണ്ടുവരുന്നുണ്ട്. നാം നമ്മോട് തന്നെ ചോദിക്കണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം വിളകൾക്ക് വേണ്ടതായ പോഷകങ്ങളായി തീരുകയാണോ, അതോ വിളകളെ ഇല്ലാതാക്കുന്നതായ കളകളായി മാറുകയാണോ? സമാധാനത്തിലും സന്തോഷത്തിലും സൗഹൃദത്തിലും സ്നേഹത്തിലും ജീവിക്കുന്നതായ സമൂഹങ്ങളിലേക്ക് തെറ്റിദ്ധാരണയുടെയും അസമാധാനത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും വിത്തുകൾ വിതച്ച് കലഹങ്ങൾ സൃഷ്ടിക്കുന്നതായ പിശാചിൻ്റെ മക്കൾ ഇന്ന് ധാരാളം ഉണ്ട്. അവരെ മനസ്സിലാക്കുവാനും അവരെ വിട്ടൊഴിയുവാനും നമുക്ക് സാധിക്കണം. മാത്രമല്ല, നാം ദൈവത്തിൻ്റെ പുത്രന്മാരാണെങ്കിൽ സമാധാനമുണ്ടാക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നത് ഈ തരുണത്തിലാണ്. അതുകൊണ്ട് നാം കളകൾ വിതറുന്നവരാണോ അതോ വിളകളെ വളരുവാൻ അനുവദിക്കുന്നവരാണോ എന്ന് ശാന്തമായി ചോദിക്കുക. സമാധാനത്തിലും സന്തോഷത്തിലും സാഹോദര്യത്തിലും നമുക്കായിത്തീരുവാൻ, സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ദൈവദൂതൻ രാജാവിനെ വിട്ടുപോകുമ്പോൾ രാജാവിന് ചെറിയ 2 സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. 2 ചാക്കുകളിലായി കുറേ ധാന്യങ്ങൾ. രാജാവ് ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ ദൈവദൂതൻ രാജാവിനോട് പറയുന്നു, 1 ചാക്കിൽ സമാധാനത്തിൻ്റെ വിത്തുകളും മറ്റൊരു ചാക്കിൽ സ്നേഹത്തിൻ്റെ വിത്തുകളുമാണ്. താങ്കളുടെ രാജ്യത്ത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ വിതറുക. അപ്പോൾ ഈ രാജ്യം സ്വർഗരാജ്യമായി പൂർണ്ണത കൈവരിക്കും. അപ്രകാരം രാജാവിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവത്തിൻ്റെ പുത്രന്മാരായ നാം ദൈവമേ, അങ്ങയുടെ രാജ്യം ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യഭൂമിയിൽ എത്തുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നവരായി സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കുന്നവരായി തീരാൻ ശ്രമിക്കാം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയൊക്കെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളെ ഉപസമരിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.